നോഹ പ്രവാചകന്റെ മകൻ സാമിന്റെ കാലം മുതൽ സംസാരിച്ചു തുടങ്ങിയ സെമിറ്റിക് ഭാഷകളിൽ നിന്ന് ക്രമേണ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്വതന്ത്ര ഭാഷയാണ് നമ്മുടെ അറബി ഭാഷ. ഒരു ജനത എന്ന നിലയിൽ അറബികളിൽപ്പെടുന്ന ഇസ്ലാമിക, ക്രൈസ്തവ, ജൂത അതുപോലെ മറ്റു മതേതര വിശ്വാസികൾക്ക് അവരുടെ മാതൃഭാഷയാണിത്. നിങ്ങൾക്കറിയുമോ, ബൈബിൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഒന്നായ ഇയോബിന്റെ പുസ്തകത്തിന്റെ മൂലഭാഷ അറബിയാണ് എന്നത്? ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗത്തിന്റെ ആത്മീയ ആചാര്യൻ ഖദാസത്ത് സയ്യിദന മാർ ഇഗ്നാറ്റിയോസ് ഒരു അറബിയാണ് എന്നത്? അദ്ദേഹം സിറിയൻ അറബി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗം കൂടിയാണ് എന്നത്? ഇനിയോ കേൾക്കുക, മധ്യകാല നൂറ്റാണ്ടുകളിൽ ഭൂമുഖത്ത് എഴുതപ്പെട്ട ശാസ്ത്ര, സാങ്കേതിക, വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെല്ലാം അതേ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന് ലഭ്യമാക്കിയത് അറബി ഭാഷയാണ്. അതുപോലെ ഗ്രീക്ക് ഭാഷയിലും സംസ്കൃതത്തിലുമുള്ള പ്രാചീന ഗ്രന്ഥങ്ങൾ ഭാഷാന്തരം ചെയ്ത് ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സെമിറ്റിക് ഭാഷയും അറബിയാണ്. വാസ്കോഡഗാമയും കൊളംബസും ലോകസഞ്ചാരത്തിന് ഉപയോഗിച്ച ഭൂപടം അറബി ഭാഷയിലായിരുന്നു എന്നറിയുമ്പോൾ അറബി ഭാഷയുടെ ഗതകാല മഹത്വം നമുക്ക് ഊഹിക്കാവുന്നതാണ്. അൾജിബ്രയുടെയും അരിത്തമെറ്റിക്സിന്റെയും അടിസ്ഥാന ഭാഷയാണ് അറബി. സമഗ്രവും അന്താരാഷ്ട്രീയവുമായ ഒരു സംസ്കാരത്തിന് അടിത്തറ പാകിക്കൊണ്ട് മനുഷ്യകോടികളെ ഒരു ഏകീകൃത ചിന്താധാരയിൽ പിടിച്ചു നിർത്താൻ യഥാർത്ഥത്തിൽ അറബി ഭാഷക്കായിട്ടുണ്ട്. ഭൂമിശാസ്ത്രത്തിന്റെ അതിർത്തികൾക്ക് അതീതമായി ജനകോടികളെ സ്വാധീനിച്ച ഒരു ഭാഷയുണ്ടെങ്കിൽ അത് അറബിയല്ലാതെ മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ അതിപുരാതനമായ ലിപിയാണ് അറബിയുടേത്. സുറിയാനിയിൽ നിന്ന് നെബുത്തി വഴിയാണ് അറബിയുടെ തനത് ലിപി രൂപപ്പെടുന്നത്. ഫാർസി, ഉറുദു, പുഷ്തു, ബലൂച്ചി, കശ്മീരി, സിന്ധി തുടങ്ങി മറ്റു നിരവധി ആഫ്രിക്കൻ ഏഷ്യൻ ഭാഷകളുടെ ലിപി കൂടിയായി മാറിയിട്ടുണ്ട്. കിഴക്ക് ഫിലിപ്പീൻസ് മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് തീരം വരെയും വടക്ക് മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകൾ മുതൽ മധ്യാഫ്രിക്ക വരെയും തുടർച്ച നഷ്ടപ്പെടാതെ ഈ ലിപിയാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിന് കാരണമുണ്ട്. അറബികളുടെ പൂർവികരായിരുന്ന ഫിനീഷ്യരായിരുന്നു മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ലിപി കണ്ടെത്തുന്നത്. പൂർവ അറബി ലിപിയായിരുന്ന ഫിനീഷ്യൻ എഴുത്ത് രീതിയിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിലൂടെ ലോകഭാഷകളുടെ ലിപികൾ ആവിർഭവിച്ചു. യൂറോപ്യൻ ഭാഷകളുടെ പൊതുലിപിയും ഗ്രീക്കും ലത്തീനും ഇതിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചതാണ്. മാത്രവുമല്ല, ഭാരതീയരിൽ നിന്ന് ആശയം സ്വീകരിക്കുകയും അറബികൾ രൂപകൽപ്പന ചെയ്ത് യൂറോപ്യർക്ക് കൈമാറി പിൽക്കാലത്ത് യൂറോപ്യന്മാരിലൂടെ തന്നെ ലോകമാസകലം വ്യാപിച്ച 1, 2, 3 തുടങ്ങിയ സംഖ്യാലേഖന ചിഹ്നങ്ങൾ അറബി ഭാഷാ ചിഹ്നങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഹിന്ദ് എന്ന നാമവും പശ്ചിമസമുദ്രത്തിന് അറബിക്കടൽ എന്നതുമെല്ലാം അറബിയിൽ നിന്നും വന്നതാണ് എന്നത് എത്ര കൗതുകകരമാണ്. ഇന്ത്യയിലെ അറബി വിദ്യാഭ്യാസ സാധ്യതകളുടെ വസ്തുനിഷ്ഠമായ കണക്കുകളും നമ്മുടെ മുമ്പിലുണ്ട്. 1-ാം തരം മുതൽ ഗവേഷണാനന്തര തലം വരെ സർക്കാർ തലത്തിലും പുറമെ 15,000-ൽ കുറയാത്ത മദ്രസകളും നൂറുകണക്കിന് വരുന്ന അറബി കലാലയങ്ങളും പള്ളിദർസുകളും യൂണിവേഴ്സിറ്റികളും ഇതര അനൗപചാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങളും സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ സാധ്യതകളും സർക്കാർ ശമ്പളം വാങ്ങുന്ന പ്രൈമറി തലം മുതൽ സർവകലാശാലകൾ വരെ എത്തുന്ന 15,000-ത്തിനടുത്ത അധ്യാപക അക്കാദമിക മേഖലയിലുള്ളവർ, ഇങ്ങനെ പോകുന്നു അറബി ഭാഷയുടെ നേട്ടങ്ങളുടെ പട്ടിക. ഇവിടെയുള്ള അറബ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാത്രം കണക്കിലെടുത്താൽ തന്നെ നമുക്ക് കിട്ടുന്ന സംഖ്യ ഭീമാകരമായിരിക്കും. ഇന്ത്യയിൽ അറബി ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം സിദ്ധിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. അതിപുരാതന കാലം മുതൽക്കേ അറബികൾ കച്ചവടത്തിനായി കേരളത്തിൽ വന്നതും അവരും കേരളീയരും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധവും അറബി ഭാഷയ്ക്ക് കേരളത്തിൽ വൻ സ്വാധീനമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. അതുകൊണ്ടാണല്ലോ ആയിരക്കണക്കിന് അറബി പദങ്ങൾ മലയാള ഭാഷയിലും ഇതര ഇന്ത്യൻ ഭാഷയിലും ലയിച്ചു ചേർന്നത്. നിങ്ങൾക്കറിയുമോ, ഇപ്പോൾ കേരളീയർ പഠിക്കുന്ന ഭാഷകളിൽ 3-ാം സ്ഥാനമാണ് അറബി ഭാഷയ്ക്കുള്ളത് എന്ന്? കേരളത്തിൽ മാത്രം 10-ൽ അധികം അറബി മാസികൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്ന്? കേരളത്തിലെ വ്യത്യസ്തമായ കാലിക്കറ്റ്, കേരള, കണ്ണൂർ, മഹാത്മാഗാന്ധി, ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റികളിൽ അറബിയിൽ ബിരുദാനന്തര ഗവേഷണ സൗകര്യമുണ്ട് എന്ന്? അതുപോലെ തന്നെ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇഫ്ലു തുടങ്ങി 20-ൽ അധികം യൂണിവേഴ്സിറ്റികളിൽ അറബിയിൽ ഗവേഷണ സൗകര്യങ്ങളുണ്ട്. പുറത്ത് യൂറോപ്പിലും അമേരിക്കൻ ഭൂഖണ്ഡത്തിലും 100 കണക്കിന് സർവകലാശാലകളിൽ അറബി ഭാഷാ വിഭാഗങ്ങൾ നിലവിലുണ്ട്. പ്രശസ്തമായ
ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, ജോർജ് ടൗൺ, സ്റ്റാൻഫോർഡ്, യാല യൂണിവേഴ്സിറ്റികൾ അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. മാത്രവുമല്ല, സമകാലികമായി വളരെയധികം പ്രത്യേകതകളുള്ള ഭാഷയാണ് അറബി. സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, യമൻ, ജോർഡൻ, സിറിയ, പലസ്റ്റൈൻ, ഇറാഖ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും, ഈജിപ്ത്, അൾജീരിയ, സുഡാൻ, ടുനീഷ്യ, മൊറോക്കോ, മൗറീത്താനിയ, ചാദ്, കുമ്രുസ്, എരിത്രിയ, ജിബൂത്തി, സൊമാലിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളും അവരുടെ ഔദ്യോഗിക ഭാഷയായി അറബിയെ ഉപയോഗിക്കുന്നു. എന്തിനേറെ, ഇസ്രായേൽ എന്ന ലോകത്തിലെ ഏക ജൂതരാഷ്ട്രത്തിന്റെ പോലും ഔദ്യോഗിക ഭാഷയിലൊന്ന് അറബിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷകളിൽ ഇംഗ്ലീഷും ഫ്രഞ്ചിനും ശേഷം മൂന്നാം സ്ഥാനം അറബിക്കുണ്ട് എന്നത് ഈ ഭാഷയുടെ പ്രാധാന്യം ഏറെ വർദ്ധിപ്പിക്കുന്നതാണ്. യൂറോപ്പിന്റെ സകല പ്രഭാവവും ഉൾക്കൊണ്ട ഫ്രാൻസിലെ രണ്ടാമത്തെയും ആസ്ട്രേലിയൻ വൻകരയിലെ മൂന്നാമത്തെയും പ്രധാന വിദേശ ഭാഷയായി അറബിയെ ഗണിക്കുന്നു എന്നത് കൗതുകകരമാണ്. അതെ, അറേബ്യൻ ഉപദ്വീപിൽ ജന്മം കൊണ്ട ഈ ഭാഷ നാവിക വാണിജ്യ ബന്ധങ്ങളിലൂടെ കരയും കടലും കടന്ന് വിവിധ നാടുകളിൽ ചെന്നെത്തി. ഏഴാം ശതകത്തിന്റെ ആരംഭത്തിൽ ഇസ്ലാമിന്റെ പ്രചരണം വഴി അറബി ഭാഷ വ്യാപകമായി അയൽനാടുകളിൽ പ്രചരിച്ചു. ഇന്നത് ഐക്യരാഷ്ട്രസഭയും അതിന്റെ 15 ഉപഘടകങ്ങളും അംഗീകരിക്കുന്ന അന്താരാഷ്ട്ര ഭാഷയാണ്. കൂടാതെ ആഫ്രിക്കൻ യൂണിയൻ, ഫിഫ, ഇന്റർപോൾ, ഇന്റർനാഷണൽ റെഡ് ക്രോസ് തുടങ്ങിയ വിവിധങ്ങളായ ലോക സംഘടനകളും സ്കോട്ട്ലൻഡ് യാർഡ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഏജൻസി പോലും അവരുടെ ഔദ്യോഗിക ഭാഷകളിൽ അറബിയെ എണ്ണുന്നുണ്ട്. അറബി മണ്ണിൽ പെട്രോൾ കണ്ടുപിടിച്ചതോടെ അറബ് രാജ്യങ്ങൾ സമ്പന്നമാവുകയും സമ്പന്ന രാഷ്ട്രങ്ങളുടെ മാതൃഭാഷ എന്ന സ്ഥാനം അറബി ഭാഷയ്ക്ക് കൈവരിക്കുകയും ചെയ്തു. അതോടെ ആ രാഷ്ട്രങ്ങളിൽ ധാരാളക്കണക്കിന് തൊഴിലവസരങ്ങളുണ്ടായി. അറബി ഭാഷ പഠിക്കാൻ വളരെയേറെ പേർ ആകൃഷ്ടരായി മുന്നോട്ട് വന്നു. ഇന്ന് അറബി അറിയുന്നവർക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര ഓഫീസുകളിലും പത്രങ്ങളിലും ആശുപത്രികളിലും എംബസികളിലും കമ്പനികളിലും പ്രസിദ്ധീകരണാലയങ്ങളിലും മറ്റുമായി 10,000-ക്കണക്കിന് തൊഴിലവസരങ്ങളുണ്ട്. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയുടെ വിവിധ വിഭാഗങ്ങളിലും US, UK, ജപ്പാൻ, ആസ്ട്രേലിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും അറബി ഭാഷ അറിയുന്നവർക്ക് വൻ സാധ്യതകളാണുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അനറബി രാജ്യമായിട്ട് പോലും ഈ രാജ്യങ്ങൾ അറബ് ഭാഷയ്ക്ക് നൽകുന്ന സ്ഥാനം. വ്യത്യസ്ത വികസിത വികസ്വര രാജ്യങ്ങളിൽ നിന്നും അറബി ഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്ന വിവിധ തരം മീഡിയകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ചൈനയിലെ CCTV അറബി, റഷ്യയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന റൂസിയ അല്യൂം, അമേരിക്കയിലെ അൽഹുറ, ഫ്രാൻസിലെ France 24 അറബി എന്നിങ്ങനെ ഉന്നത നിലവാരം പുലർത്തുന്ന 20-ലധികം അറബ് ചാനലുകളുണ്ട്. അതെ, ഇനിയും നമ്മൾ അറിയാത്ത എത്രയോ സവിശേഷതകൾ അറബ് ഭാഷയ്ക്കുണ്ട്. എന്തുകൊണ്ട് അറബി ഭാഷയ്ക്ക് മഹത്തായ ഒരു ഗതകാലമുണ്ടെങ്കിൽ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആധുനിക ഭാഷ കൂടിയാണ് അറബി. അറബിയുടെ ആഗോള പ്രസക്തിയും ആധുനിക കാലഘട്ടത്തിലെ സാധ്യതകളും ലളിതമായൊന്ന് മനസ്സിലാക്കാം. ലോകവുമായി ഇടപഴകാൻ മലയാളിക്ക് ആവശ്യം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മറ്റൊരു ഭാഷയുടെ ആവശ്യമില്ല എന്ന് മലയാളി മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങളറിഞ്ഞോ, ഇംഗ്ലീഷിന്റെ ജന്മദേശവും ഇംഗ്ലീഷ് വ്യവഹാര ഭാഷയുമായി ഉപയോഗിക്കുന്ന ദ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്ന ആധുനിക കാലഘട്ടത്തിലെയും പ്രബലശക്തിയായി വാഴുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന യൂറോപ്യൻ ശക്തി അതിന്റെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് കൗൺസിൽ എന്ന ബ്രിട്ടീഷ് ഏജൻസിയെ വെച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട 10 ലോകഭാഷകളെ തിട്ടപ്പെടുത്തുകയുണ്ടായി.
അതിൽ രണ്ടാം സ്ഥാനം അറബി ഭാഷയുടേതാണ്. എന്നുവെച്ചാൽ നാം ഇംഗ്ലീഷിനായി മത്സരിക്കുന്നു, ഇംഗ്ലീഷുകാരോ അറബിയുടെ പിറകെ പോകുന്നു. ഇതിലേറെ എന്തു വേണം അറബിയുടെ കാലിക പ്രസക്തി ബോധ്യപ്പെടുത്താൻ? ബ്രിട്ടീഷ് കൗൺസിലിന്റെ വിശദമായ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാകും. ഒരു ഭാഷയുടെ കാലിക പ്രസക്തി പ്രധാനമായും നിലകൊള്ളുന്നത് ഇനി പറയുന്ന കാര്യങ്ങളെ ഊന്നിക്കൊണ്ടാണ്. ലോകത്ത് 6500-7000 ഇടയിൽ വരുന്ന ഭാഷകൾ ഉണ്ടെന്ന് തിട്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയ ഒരു ഭാഷാ സഞ്ചയത്തിൽ അറബി ഭാഷയുടെ സ്ഥാനമെന്ത് എന്നത് പ്രസക്തമാണ്. ലോകത്ത് 30 കോടിക്കും 42 കോടിക്കും ഇടയിൽ വരുന്ന ജനങ്ങളുടെ മാതൃഭാഷയാണ് അറബി. ഏറ്റവും അധികം ആളുകൾ മാതൃഭാഷയായി ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അറബി ഭാഷയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. ലോകത്താകെ 6500 മുതൽ 7000 ഭാഷകളുണ്ട് എന്ന കാര്യം നാം ഓർക്കണം. 750 കോടി വരുന്ന ലോക ജനസംഖ്യയുടെ 16ൽ 1 അറബി മാതൃഭാഷയായി സംസാരിക്കുന്നവരാണെന്ന് നാം തിരിച്ചറിയുക. ആധുനിക കാലത്ത് ഒരു ഭാഷയുടെ പ്രാധാന്യം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്ന് ഇതാണ്: ആ ഭാഷ എത്ര രാജ്യങ്ങളിൽ ഔപചാരിക സ്വഭാവത്തിൽ ഉപയോഗിക്കുന്നു എന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ്. അറബി ഭാഷ ലോകത്ത് 26 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്ന ഭാഷകളുടെ കൂട്ടത്തിൽ അറബിയുടെ സ്ഥാനം 3ാമത് വരുന്നു. 56 രാജ്യങ്ങളിൽ ഇംഗ്ലീഷും 29 രാജ്യങ്ങളിൽ ഫ്രഞ്ചും തൊട്ടുപിറകിൽ 26 രാജ്യങ്ങളിൽ അറബിയും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. ഈ 26 രാജ്യങ്ങളിൽ 13 രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ വൻകരയായ ഏഷ്യയിലും മറ്റു 13 രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വൻകരയായ ആഫ്രിക്കയിലും സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ അറബ് രാജ്യങ്ങൾ ഇനി പറയുന്നു: യമൻ, ഒമാൻ, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ്, ജോർദാൻ, പലസ്തീൻ, ലെബനാൻ, സിറിയ, ഇസ്രയേൽ. ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾ ഇനി പറയുന്നവയാണ്: ഈജിപ്ത്, എരിത്രിയ, ജിബൂത്തി, സോമാലിയ, കോമറോസ്, സുദാൻ, ലിബിയ, അൾജീരിയ, മൊറോക്കോ, പടിഞ്ഞാറൻ സഹ്രാവി റിപ്പബ്ലിക്, മോറിത്താനിയ, ചാദ്, തുനീസ്. മൊത്തം UN അംഗത്വമുള്ള ലോകരാജ്യങ്ങളുടെ അംഗസംഖ്യ 194 ആണ്. UN അംഗത്വമില്ലാത്ത ഏതാനും രാജ്യങ്ങൾ അടക്കം 200 വരുന്ന മൊത്തം ലോകരാജ്യങ്ങളുടെ 1/8 വരുന്ന രാജ്യങ്ങളിൽ അറബി ഔദ്യോഗിക ഭാഷയാണ് എന്നറിയുമ്പോൾ തീർച്ചയായും നാം ഒന്ന് ഞെട്ടും. അറബി ഭാഷയുടെ മറ്റൊരു പ്രാധാന്യം ഇതാണ്: ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിൽ സ്വാധീനമുള്ള ഭാഷകളുടെ അടിസ്ഥാനത്തിൽ അറബിയുടെ സ്ഥാനം 2ാമത് വരുന്നു. 101 രാജ്യങ്ങളിൽ സ്വാധീനമുള്ള ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് ഭാഷ 1ാം സ്ഥാനം അലങ്കരിക്കുമ്പോൾ തൊട്ടുപിറകിൽ 60 രാജ്യങ്ങളിലധികം കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഭാഷ എന്നുള്ള രീതിയിൽ അറബി ഭാഷ 2ാം സ്ഥാനത്ത് വരുന്നു. തൊട്ടുപിറകിൽ 51 രാജ്യങ്ങളിൽ പ്രബല സ്വാധീന ശക്തിയായി ഫ്രഞ്ച് ഭാഷ സ്ഥിതി ചെയ്യുന്നു. അറബി ഭാഷയുടെ നാം ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം ഇതാണ്: ലോകത്തെ ഒരേ ഒരു യഹൂദരാജ്യമായ ഇസ്രയേലിന്റെ 2 ഔദ്യോഗിക ഭാഷകളിൽ 1 അറബിയാണ്. ലോകത്തെ ഭൂവിസ്തൃതിയിലും ജനസംഖ്യയിലും വിഭവ വൈവിധ്യങ്ങളിലും ഏറ്റവും വലുതായി നിലകൊള്ളുന്ന ഏഷ്യ വൻകരയിൽ ഏറ്റവും അധികം രാജ്യങ്ങളിൽ ഔദ്യോഗിക ഭാഷയായി നിലനിൽക്കുന്നത് അറബിയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആധുനിക ലോകത്ത് ഒരു ഭാഷയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന സംഗതി ഇന്റർനെറ്റിൽ ആ ഭാഷയുടെ സ്ഥാനം എന്താണ് എന്നതിനെ കേന്ദ്രീകരിച്ചാണ്. ഇന്റർനെറ്റിൽ
ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഭാഷകളിൽ നാലാം സ്ഥാനം അറബിയുടേതാണ്. അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകത ഇതാണ്, ഒരു ഭൂഖണ്ഡമായ യൂറോപ്പിനേക്കാൾ വലിയ പ്രദേശത്ത് അറബ് ലോകം പരന്നുകിടക്കുകയാണ്. ഏറ്റവും അധികം ഭൂവിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഷകളുടെ കൂട്ടത്തിൽ അറബിയുടെ സ്ഥാനം മൂന്നാമത് വരുന്നു. ഒന്നാം സ്ഥാനം റഷ്യൻ, രണ്ടാം സ്ഥാനം ഇംഗ്ലീഷ്, മൂന്നാമത് അറബി വരുന്നു. ഇത് ഈ ഭാഷയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും വലിയ കാലയളവിൽ ലോകഭാഷയായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്നതാണ് അറബി ഭാഷയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സംഗതി. 1400 വർഷത്തോളമായി അത് ലോകഭാഷയായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ഈ ഭാഷ ഒരേ സമയം വളരെ പൗരാണികമായ ക്ലാസിക്കൽ ഭാഷയാണെങ്കിൽ ഏറ്റവും ആധുനികമായ ഒരു ഭാഷ കൂടിയാണ് അറബി. ലിറ്റോർജിക്കൽ ലാംഗ്വേജ് അഥവാ മതചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷ എന്ന രീതിയിൽ അറബി വേറിട്ട് നിൽക്കുന്നു. നാം ഇനിയും വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു വിശ്വമഹാഭാഷയാണ് അറബി.